അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനതവക്കലു അലൈഹി നഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലാ വമൻ യുദ്ലിൽ ഫലാ ഹാദിയലാ. നഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. صدق الله مولانا العلي العظيم. اللهم صل على رسولك سيدنا محمد الفاتح لما أغلق الخاتم لما سبق ناصر الحق بالحق الهادي إلى صراطك المستقيم حق قدره العظيم ومقداره العظيم وعلى آله وأصحابه وأتباعه إلى يوم الدين وسلم. മഹത്തായ ഈ വേദിയുടെ അധ്യക്ഷൻ, മഹല്ല് ജമാഅത്തിൻ്റെ പ്രസിഡന്റ്, ബഹുമാനനായ അബൂബക്കർ കെ വി, ഈ വേദി സ്വാഗതം ആശംസിച്ച ബഹുമാനനായ മഹല്ല് സെക്രട്ടറി മനാഫ് കെ വി, ഇവിടെ പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് സമാരംഭം കുറിച്ച ഉസ്താദ് മഹല്ല് ഖാദി കൂടിയായ ഹംസ സഖാഫി, മറ്റു വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഈ സദസ്സിനെ ധന്യമാക്കി ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ബഹുമാന്യരായ മഹല്ല് ഭാരവാഹികൾ, നേതാക്കൾ, സ്നേഹമുള്ള സഹോദരന്മാർ, സഹോദരിമാർ, സുദീർഘമായി പേരുകൾ ഓരോന്നായി വായിക്കുന്നത് ഒരുപക്ഷേ ഈ പ്രസംഗത്തിൻ്റെ ഏകദേശം സമയമെടുക്കുമെന്നതുകൊണ്ട് ഇവിടെ സന്നിഹിതരായ ഓരോരുത്തരെയും ഞാൻ അഭിസംബോധന ചെയ്തിരിക്കുന്നു എന്ന് മഹാനായ ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് എന്ന പ്രഗത്ഭനായ പണ്ഡിതൻ ആധ്യാത്മികമായ ചരിത്രത്തിൻ്റെ മുമ്പിൽ കേരളീയ മുസ്ലിം ഉമ്മത്തിന് അഭിമാനത്തോടെ പറയാൻ കഴിയുന്ന സൂഫി വര്യൻ, ഇന്ത്യയുടെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അഭിമാനകരമായ മുഹൂർത്തങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രഗത്ഭനായ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളി, നമ്മുടെ നാടിൻ്റെ സാമൂഹിക ജീവിതത്തിൻ്റെ മുന്നേറ്റത്തിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി നമ്മുടെ സമൂഹങ്ങളെ പരസ്പരം രഞ്ജിപ്പിലും ഒരുമിപ്പിലുമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമാം വിധം നേതൃപരമായിട്ടുള്ള പങ്കാളിത്തം വഹിച്ചിട്ടുള്ള പ്രഗത്ഭനായ സാമൂഹിക പരിഷ്കർത്താവ്, സർവോപരി അതിനേക്കാളുമപ്പുറം തൻ്റെ പാണ്ഡിത്യത്തിൻ്റെ ഗരിമയോടൊപ്പം വളരെയേറെ ആർദ്രമായ പ്രവാചക സ്നേഹത്തിൻ്റെ ഹൃദയം സൂക്ഷിച്ചിരുന്ന ഒരു പ്രവാചക അനുരാഗി എന്ന നിലയിലൊക്കെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള മഹാനായ ആഷിഖുർ റസൂൽ മഹാനായ ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിർഹുൽ അസീസ് തങ്ങളുടെ ജീവിതമാണ്. അവരുടെ ജന്മസ്ഥലത്ത് അവരുടെ ഖബറിടത്തിൻ്റെ തൊട്ടുചാരി നിന്ന് നാം അനുസ്മരിക്കുന്നത് അത്തരം ആളുകളുടെ ഓർമ്മകളിൽ നിന്ന് തന്നെയാണ്. സമൂഹങ്ങൾ പ്രചോദനം ഉൾക്കൊള്ളുകയും അവരുടെ ജീവിതത്തിൻ്റെ സാക്ഷിപത്രങ്ങളിലൂടെ വീണ്ടും വീണ്ടും മുന്നോട്ടു പോകാൻ ആവശ്യമായ ഊർജം ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടത് ഈ മഹത്തുക്കളിൽ നിന്നാണ്. അതുകൊണ്ടുതന്നെയാണ് പരിശുദ്ധ ഖുർആൻ
മഹാരഥന്മാരായ ഉന്നത വ്യക്തിത്വങ്ങളുടെ ജീവിതത്തെ ഓർക്കാൻ അള്ളാഹു ആവശ്യപ്പെടുന്നുണ്ട്. അത് പ്രവാചകന്മാരാകാം, അതുപോലെ തന്നെ വലിയ മഹത്തുക്കളാകാം. പരിശുദ്ധ ഖുർആനിലെ അത്തരം ആഹ്വാനങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് മഹാരഥന്മാരായ പ്രവാചകന്മാരെക്കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീം ഇന്നഹു കാന സുദ്ദീഖൻ നബിയ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഈ വിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ ഓർക്കുക. ഈ ഗ്രന്ഥത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം എന്ന് പറയുന്നത് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഉൾക്കൊള്ളുന്ന മഹത്തുക്കളുടെ ജീവിതത്തെ ഓർക്കലാകുന്നു എന്നതുകൊണ്ട് ഖുർആൻ പറയുന്നു, അങ്ങനെ ഓർക്കണം. ഇന്നഹു കാന സുദ്ദീഖൻ നബിയ, നിശ്ചയം അവർ സുദ്ദീഖും പ്രവാചകനും നബിയുമാകുന്നു എന്നല്ലാഹു പറയുന്നു. ശരിക്കു പറഞ്ഞാൽ ആ മഹാപ്രവാചകന്റെ ജീവിതത്തിൻ്റെ ഉള്ളടക്കമാണ് പരിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ജീവിതത്തിൻ്റെ ഓരോ ഓർമ്മകളിലൂടെയാണ് ഒരു വിശ്വാസി നടക്കുന്നത്. ഓരോ വർഷവും സയ്യിദുന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും അവിടുത്തെ തിരു കുടുംബത്തിൻ്റെയും ജീവിതത്തെയാണ് നാം വാർഷികമായി ആചരിക്കുന്നത്. അത് ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു കൃത്യമായി നമുക്ക് പഠിക്കാനാവുന്ന ഒരു വലിയ കാര്യമാണ്. അത് നിരന്തരം നടക്കുന്നു. അത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർത്തവ്യമായി, ഇസ്ലാമിക സമൂഹത്തിൻ്റെ വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാക്കി ഇബ്രാഹിമിയ ഓർമ്മകളിലൂടെ ചരിക്കണമെന്ന്, ഇബ്രാഹിമിയ ഓർമ്മകളിൽ ആചരിക്കണമെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. അതെല്ലാ പ്രവാചകന്മാരെയും കുറിച്ചും അള്ളാഹു അങ്ങനെ പറഞ്ഞു വച്ചിട്ടുണ്ട്. പ്രവാചകന്മാരെ മാത്രമല്ല, മഹാന്മാരായ ഔലിയാക്കളെക്കുറിച്ച് പറയുമ്പോഴും അള്ളാഹു അതേ പ്രയോഗം തന്നെ നടത്തി. വദ്കുർ ഫിൽ കിതാബി മറിയം, ഈ ഗ്രന്ഥത്തിൻ്റെ സവിശേഷമായിട്ടുള്ള അതിൻ്റെ ഓർമ്മകളിൽ മറിയം റളിയല്ലാഹു തആല അൻഹ ഉണ്ടാകട്ടെ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. മറിയം അള്ളാഹുവിൻ്റെ പ്രത്യേകമായി അവൻ്റെ കാരുണ്യത്തിൻ്റെ പാത്രീപൂതയായി മാറിയിട്ടുള്ള മഹദിയാൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേകം ശ്രേഷ്ഠവതി എന്ന് മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് വിളിപ്പിച്ചത് മറിയം റളിയല്ലാഹു തആല അൻഹയാണ്. ഇന്നല്ലാഹ സ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. ഏ മറിയം, നിങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരഞ്ഞെടുത്തു. വസ്തഫാകി ഇസ്തഫാകി, നിങ്ങളെ അല്ലാഹു തിരഞ്ഞെടുത്തു. വതഹറക, നിങ്ങളെ അല്ലാഹു പ്രത്യേകം ശുദ്ധീകരിച്ചു. വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, എല്ലാ മഹിളാമണികളെക്കാളും ശ്രേഷ്ഠയായി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളെയാണ് തെരഞ്ഞെടുത്തത് എന്ന് സയ്യിദത്തുന മറിയം റളിയല്ലാഹു തആല അൻഹയോട് മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ അല്ലാഹു പറഞ്ഞു വെക്കുന്നുണ്ട്. ഞാനിത് പറയുന്നത് ഓർമ്മകൾ മുഅ്മിനീങ്ങളായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം പ്രചോദനമാണ്. അത്തരം ഓർമ്മകളിലൂടെയാണ് സത്യവിശ്വാസികൾ അവരുടെ മാതൃകകളെ കാണേണ്ടത്. പാരമ്പര്യമാണ് ഈ പരിശുദ്ധ മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടല്ലേ പ്രവാചകന്മാരെ എല്ലാവരെയും ഇങ്ങനെ അല്ലാഹു പറഞ്ഞു വച്ചിട്ട് പഠിച്ചവൻ പറഞ്ഞതും. അവരുടെയൊക്കെ മാർഗത്തെ അവലംബിച്ചുകൊണ്ട് മുന്നോട്ടു പോകണമെന്നാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്. ഉലായിക്കല്ലദീന ഹദല്ലാഹു ഫബിഹുദാഹും ഇഖ്തദി, ഉലായിക്കല്ലദീന ഹദല്ലാഹു. എല്ലാ പ്രവാചകന്മാരെയും ഇങ്ങനെ പറഞ്ഞു വച്ചിട്ട് അല്ലാഹു പറയാൻ, അവരെല്ലാം അല്ലാഹു ഹിദായത്ത് നൽകിയിട്ടുള്ള അല്ലാഹുവിൻ്റെ വിശുദ്ധ സന്ദേശത്തിൻ്റെ പ്രബോധകരായ, അല്ലാഹുവിൻ്റെ വിശുദ്ധ മാർഗത്തിൽ ചരിച്ച, അല്ലാഹുവിൻ്റെ വിശുദ്ധമായ വെളിച്ചം ലഭ്യമാക്കപ്പെട്ടവരായ മഹാരഥന്മാരാണ്. അതുകൊണ്ട് നബിയെ ഫബി ഹുദാഹും യുക്തതി, അവരുടെ മാർഗേ പോകണം. ഒറ്റക്ക് പോകണമെന്നല്ല, അവരുടെ മാർഗത്തിലൂടെ പോകണം. അവരുടെ മാർഗമാണ് പാരമ്പര്യത്തിൻ്റെ മാർഗം, അവരുടെ മാർഗമാണ് പ്രവാചകന്മാരുടെ മാർഗം, അവരുടെ മാർഗമാണ് പ്രവാചകാനുയായികളുടെ മാർഗം. ആ മാർഗത്തിൽ വന്നവരെയാണ്, ആ മാർഗത്തിൽ നിലനിൽക്കുകയും ആ വിശുദ്ധമായിട്ടുള്ള ചൈതന്യത്തെ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് ജീവിച്ചവരാണ് സത്യവിശ്വാസികൾ. അതുകൊണ്ടാണ് നമ്മുടെ ദുആയിൽ എപ്പോഴും ഓരോ നമസ്കാരത്തിലും ദുആർക്കാൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹുവേ നീ ഒരു പരിശുദ്ധമായ മാർഗത്തിലേക്ക് കൊണ്ടുപോകണം.
ആ മാർഗത്തെ അല്ലാഹു പരിചയപ്പെടുത്തി തരുന്നത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ പരിശുദ്ധമാക്കിയിട്ടുള്ള, നീ അനുഗ്രഹിച്ചിട്ടുള്ള, നിന്റെ അനുഗ്രഹീതരായ ആളുകൾ ആരൊക്കെയാണോ അവരുടെ മാർഗം എന്ന്, അവരുടെ മാർഗം എന്ന്, അവരുടെ കൂട്ടത്തിൽ വരാവുന്ന ഔലിയാക്കൾ, അവരുടെ കൂട്ടത്തിലെ സ്വാലിഹീങ്ങൾ, അവരുടെ കൂട്ടത്തിലെ ശുഹദാക്കൾ, അവരുടെ കൂട്ടത്തിലെ സുദ്ദീഖുകൾ, അവരുടെ കൂട്ടത്തിലെ മഹാരഥന്മാരായ പ്രവാചകന്മാർ. ഒരു പ്രവാചകാനുരായി അനുരാഗി അസ്റഫുൽ ഖൽഖു സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ ചോദ്യം, മാ ഗയ്യറ ലൗനക, എന്തു പറ്റി? വിഷാദം പൂണ്ട്, ശരീരത്തിന്റെ നിറം കെട്ട പോലെ, തൊലിച്ചുരുളുകളിൽ നിറം കെട്ടുപോയ പോലെ, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യം സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോൾ ആ പ്രവാചക ശിഷ്യൻ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള പ്രണയം കൊണ്ട് പൂത്തുപോയ ഹൃദയത്തിന്റെ ഉടമസ്ഥനായ മഹാനായ സ്വഹാബി വര്യൻ, അവര് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ, ക്ഷമിക്കാനാകുന്നില്ല, അങ്ങയുടെ വിശുദ്ധ വദനം, അങ്ങയുടെ പൂവദനം കാണാത്ത നിമിഷങ്ങളിൽ ഓടിവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ മറ്റു താല്പര്യങ്ങളിലേക്ക് പോകാനാവാത്ത വിധം അങ്ങയുടെ പരിശുദ്ധമായ ഈ പൂവദനത്തിൻ്റെ സാന്നിധ്യം ഞാൻ എപ്പോഴും കൊതിക്കുന്നു. അങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയിട്ടാണ് ഒടുക്കം പറഞ്ഞു, ഞാൻ മരിച്ചാൽ, എൻ്റെ ശരീരം ശോഷിച്ച് ശോഷിച്ച് പോയിട്ട് ഞാൻ മരിച്ചു പോയാൽ, ലഇൻ ദഖൽതുൽ ജന്ന, ഞാൻ എന്നിട്ട് നബിയെ സ്വർഗത്തിൽ പ്രവേശിച്ചാൽ എന്തിനാണ് പ്രവാചകരെ എനിക്ക് സ്വർഗം? സ്വർഗം പോലും എനിക്കൊരു മരുഭൂമി പോലെ തോന്നില്ല. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഉന്നതമായ സുഹൃത്തുക്കളോടൊപ്പം ഉന്നതമായ സോപാനത്തിലിരിക്കെ അങ്ങയുടെ ചാരത്തേക്ക് വരാൻ ഈ പാവപ്പെട്ട സൗബാൻ എന്ന ഈ സ്വഹാബിക്ക് സാധിക്കുന്നില്ലെങ്കിൽ, ഈ തൗബാന് കഴിയുന്നില്ലെങ്കിൽ, അല്ലാഹുവിൻ്റെ റസൂൽ, ആ സ്വർഗം പോലും എനിക്ക് ഊഷരമായ മരുക്കാട് പോലെയാണ് എന്ന് പറയുകയായിരുന്നു ആ സ്വഹാബി വര്യൻ. അപ്പോഴാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞു കൊടുത്തത്, വമൻ യുത്തഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ ഫഹസുന ഉലൈക റഫീഖ. ആരെങ്കിലും അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും വഴിപ്പെട്ടാൽ, പ്രണയപൂർവം മുഹമ്മദ് മുസ്തഫയിലേക്ക് നടന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരാരുടെ കൂടെയാണ്? ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്കൊപ്പം, അവരാ പ്രവാചകന്മാരുടെ സത്യസാക്ഷ്യത്തെ മറ്റു യുക്തി കൊണ്ട്, യുക്തിയുടെ മാനദണ്ഡം കൊണ്ട് അളക്കാതെ സമ്പൂർണമായി ആ പരിശുദ്ധ പ്രവാചകന്മാരുടെ വചനങ്ങൾക്ക് സാക്ഷാത്കാരം നൽകിയതാരോ അവരാകുന്ന സുദ്ദീഖുകളോടൊപ്പം, അവരാ പരിശുദ്ധ പ്രവാചകന്മാരുടെ ഈ സത്യത്തിൻ്റെ വെളിച്ചത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ പോർക്കളത്തിൽ സ്വന്തം രക്തം ചീറ്റിയിട്ട് ഷഹീദായിട്ടുള്ള ശുഹദാക്കൾക്കൊപ്പം, അവരാ പരിശുദ്ധ പ്രവാചകന്മാരുടെ ചര്യയെ സമ്പൂർണാർത്ഥത്തിൽ ജീവിതത്തിലൂടെ അനുധാവനം ചെയ്തവരായിട്ടുള്ള സ്വാലിഹീങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്. ഞാനിതിങ്ങനെ പറയാൻ കാരണം, ഇതാണ് യഥാർത്ഥത്തിൽ വിശ്വാസിയുടെ പന്താവ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിച്ചു തരികയാണ്. ഓർമ്മകളിലൂടെയുള്ള യാത്രയാണ് സത്യവിശ്വാസി. ആ ഓർമ്മകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മഹാനായ ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഒരേ സമയം വിലായത്തിൻ്റെ മഹിതമായിട്ടുള്ള പദവികൾ കടന്നയാൾ, ഇഷ്ഖുർ റസൂല് കൊണ്ട് പൂരിതമായ ഹൃദയമുണ്ടായിരുന്നയാൾ, ഒട്ടും രാജിയാവാത്ത വിധം സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ശക്തമാം വിധം നിലകൊണ്ടയാൾ, തങ്ങളുടെ ഈ സാമൂഹിക പരിസരത്തിൻ്റെ ബഹുസ്വരതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ നാട്ടിലെ ചോയ് എന്ന സഹോദരൻ്റെ കൂടെ പോലും ചേർന്നുകൊണ്ട് നടക്കാൻ കഴിഞ്ഞ അത്ര വലിയ സാമൂഹിക സൗഹൃദത്തിൻ്റെ അംബാസിഡറായി നിലകൊണ്ടയാൾ എല്ലാമായിരുന്നു ഉമർ ഖാദി. കുശാഗ്ര ബുദ്ധിയുള്ള മഹാപണ്ഡിതൻ, ആദർശ പോരാട്ടത്തിൻ്റെ വഴിയിൽ മുമ്പിൽ നിൽക്കുന്നത് ആരെന്ന് പോലും നോക്കാതെ കൃത്യമായി അത്തരം വ്യാജമായ വഴികൾക്കെതിരായി പോരാട്ടം നടത്തിയ പ്രഗത്ഭനായ പണ്ഡിതൻ, അങ്ങനെയെല്ലാം കൊണ്ടൊരു സമൂഹത്തെ, ഒരു കാലത്തെ നിയാമിച്ച മഹാനാണ് മഹാനായ ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിറുൽ അസീസ്.
നമ്മുടെ പ്രമുഖ പ്രഭാഷകൻ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ല ഞാൻ വളരെ കുറച്ച് സംസാരിച്ച് അവസാനിപ്പിക്കാൻ. അങ്ങനെയൊക്കെ സാമ്രാജ്യത്വത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ പോരാട്ട വീര്യമുള്ള പോരാളി. എന്നാൽ ആ പോരാട്ട വീര്യമുള്ള മനുഷ്യൻ്റെ പ്രത്യേകത, അത്ര വലിയ ധൈര്യം, അത്രമേൽ വലിയ ചങ്കൂറ്റം കാണിച്ച ഒരാൾ എന്ന നിലയിൽ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടയാളാണ് ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിറുലസീസ്. അതുകൊണ്ടാണ് ഈ ജനാവലി മുഴുവൻ ഒരുമിച്ച് നടന്ന പോലെയാണ് ചാവക്കാട്ടെ തുക്കടിയുടെ മുമ്പിൽ, അതായത് നീബു സാഹിബിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ, അതിനു മുമ്പ് തൻ്റെ വീടിനും തൻ്റെ ഭൂമിക്കും കരം കൊടുത്തിരുന്ന സുഹൃത്ത് മരിച്ചു പോകുമ്പോൾ, പിന്നീട് ആ കരം കിട്ടേണ്ടത് ഗവൺമെൻറ് അതിനുവേണ്ടി ആവശ്യം ഉന്നയിക്കുമ്പോൾ, ടിപ്പു സുൽത്താൻ ഉൾപ്പെടെയുള്ള മഹാരഥന്മാരായ വലിയ ഭരണാധികാരികൾക്ക് കീഴ്പ്പെട്ട് ഈ നാടിൻ്റെ വലിയ മനോഹരമായിട്ടുള്ള സൗഹൃദങ്ങളുടെ നീണ്ട നാടുകളുടെ ചരിത്രത്തിൻ്റെ ഓർമ്മകളുടെ വ്യഥയിൽ നിന്ന്, സാമൂതിരിമാരുടെ കാലത്തിൻ്റെ ഓർമ്മകളുടെ വ്യഥയിൽ നിന്ന് മഹാനായ ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളാണ് പറഞ്ഞത്, നിനക്കും നികുതി തരാൻ എനിക്ക് മനസ്സില്ല എന്ന്. സാമ്രാജ്യത്വത്തിന് നേരെയുള്ള ഏറ്റവും വലിയ ആദ്യത്തെ നികുതി നിഷേധത്തിൻ്റെ തുടക്കം മഹാനായ ഉമർ ഖാദി തങ്ങളുടേതാണ്. കാരണം ഉമർ ഖാദി ഇത് പറയുമ്പോൾ ഗാന്ധിജി നികുതി നിഷേധ പ്രസ്ഥാനത്തിന് തുടക്കം വിടാൻ പോലും ചിന്തിക്കാൻ പോലും കഴിയുന്ന പ്രായത്തിലല്ല, അങ്ങനൊരു കാലത്തിലല്ല. അതിനൊക്കെ എത്രയോ കാലത്തിനു ശേഷമാണ് ഗാന്ധിജിയുടെ നികുതി നിഷേധ പ്രസ്ഥാനം എന്ന നിലക്ക് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമരബോധ്യങ്ങളുടെ അത്തരത്തിലുള്ള ചിന്തകൾ ഇന്ത്യയെ ആകമാനം പിടിച്ചുലക്കുന്ന വിധം സാമ്രാജ്യത്വത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ നടന്നു പോകുന്നതിന് മുമ്പേ മഹാനായ ഉമർ ഖാദി പറഞ്ഞു, നിനക്കു നികുതി തരാൻ എനിക്ക് മനസ്സില്ല. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അധികാരത്തിൻ്റെ സകല സജ്ജതയും വച്ച് നിങ്ങൾക്കെതിരായി ശിക്ഷാമുറകളുമായി വരും എന്ന് പറയുമ്പോൾ, മാദാ തഖൂലു യാ ബത്താൽ, എന്തു പറഞ്ഞടാ വിഡ്ഢി എന്ന് ചോദിക്കാൻ ധൈര്യം കാണിച്ച ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിറുൽ അസീസ്. മാദാ തഖൂലു യാ ബത്താൽ, സാമ്രാജ്യത്വത്തിൻ്റെ സൂര്യനസ്തമിക്കാത്ത മഹാസാമ്രാജ്യത്വത്തിൻ്റെ ചക്രവർത്തിയുടെ ഉദ്യോഗസ്ഥത്തിൻ്റെ മുഖത്തേക്ക് ആഞ്ഞുതുപ്പാൻ ഇന്ത്യയിലെ എവിടെയെങ്കിലും അങ്ങനൊരു സമര ചരിത്രത്തെക്കുറിച്ച് പോലും പറയാൻ കഴിയില്ല. അങ്ങനെ ശക്തമാംവിധം ആ വലിയ ആ മനുഷ്യൻ്റെ പോരാട്ടത്തിൻ്റെ പോർവീര്യം നമുക്ക് കാണാൻ സാധിക്കും. മഹാനവരുടെ ഷെയ്ഖായിരുന്ന മമ്പുറം തങ്ങൾ സയ്യിദ് അലവി, മമ്പുറം സയ്യിദ് അലവി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, മൗലദ്ദവീല സയ്യിദ് അലവി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളായിരുന്നു തൻ്റെ ആത്മീയ ഗുരുനാഥൻ. ഒരു കാലഘട്ടത്തിൻ്റെ വല്ലാത്ത ചരിത്രത്തെയാണ്, ഇന്ത്യയുടെ തന്നെ സമരചരിത്രത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള മുഹൂർത്തങ്ങളെയാണ് മഹാനായ ഉമർ ഖാദി പ്രതിനിധാനം ചെയ്യുന്നത്. ജാതീയമായ ഉച്ചനീചത്വങ്ങളുടെ കാലം. ഉമർ ഖാദി ഈ നാട്ടിലെ ഏറ്റവും ചെറിയ പാവപ്പെട്ട, നാട്ടിലെ അസ്പൃഷ്ടരായി മാറ്റി നിർത്തപ്പെട്ട ഹിന്ദു സഹോദരന്മാരുടെ അവരുടെ കൈകൾ ചേർത്തു പിടിച്ച മഹാനാണ്. അവരുടെ ആധ്യാത്മിക ഗുരുനാഥൻ മഹാനായ മമ്പുറം തങ്ങൾ ആ നാട്ടിലെ പാവപ്പെട്ട ദളിത് സമൂഹങ്ങളെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് അന്നത്തെ ജന്മി കുടിയാൻ ഭൂമി വാഴുന്ന അത്തരത്തിലുള്ള ഭൂപ്രഭുക്കന്മാർക്കെതിരെയുള്ള സമരം തുടങ്ങിയത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സമരചരിത്രങ്ങളുടെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രതിനിധിയാണ് മഹാനായ ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ചേർത്തു പിടിച്ച കാലത്തിൻ്റെ ചരിത്രം. കപ്രക്കാട്ട് കൃഷ്ണപ്പണിക്കരാണ് മുസ്ലിമായി വന്ന നീചജാതിയിൽപ്പെട്ടു എന്ന് അദ്ദേഹം ധരിച്ചു വച്ചിട്ടുള്ള പാവപ്പെട്ട സ്ത്രീ, അവർ ഇസ്ലാമിക വേഷം ധരിച്ചു വരുമ്പോൾ അവരുടെ വേഷം കീറിക്കളയുമ്പോഴാണ് അത്തരം ജാതീയമായിട്ടുള്ള മേൽക്കോയ്മകൾക്കെതിരെയുള്ള പോരാട്ടം മഹാനായ മമ്പുറം തങ്ങൾ നടത്തുന്നത്. ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അതേ പോരാട്ട വീര്യമാണ് മഹാനായ ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ജീവിതത്തിലും കാണാനാവുന്നത്. നമ്മുടെ നാടിൻ്റെ ബഹുസ്വരതയെ ചേർത്തു പിടിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം അവർ നടത്തിയത്. ഈ ചരിത്രമൊക്കെ സത്യത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു പറയേണ്ട കാലമാണ്. ഇത്തരം ചരിത്രങ്ങളെ തമസ്കരിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടക്കുന്ന കാലം. നമ്മുടെ രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ ഗവേഷണ വിഭാഗം പോലും
ഈ രാജ്യത്തെ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തെ തമസ്കരിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായ ശ്രമം നടത്തുന്നു. ICHR, ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്, അതിൻ്റെ പേര് കേട്ടാൽ അങ്ങനെ തോന്നും. നമ്മളൊന്ന് ഒതുവെടുത്തിട്ട് പറയേണ്ട പേരാണ്, സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്ന് തോന്നിപ്പോകും. കാരണം ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൻ്റെ ഗവേഷണ സംബന്ധമായിട്ടുള്ള അതിൻ്റെ ഇന്നലകളെ കൃത്യമായി പഠിക്കാനും അത് പകർത്തി സമൂഹത്തിന് നൽകാനും വേണ്ടി നിയോഗിതമായിട്ടുള്ള ഒരു വലിയ ബോഡിയാണത്. പക്ഷേ അതേ ICHR ആണ് കേരളത്തിലെ, മലബാറിലെ, പ്രത്യേകിച്ചും മലബാറിലെ മുസ്ലിം ജനസാമാന്യം ഉൾപ്പെടെ മലബാറിലെ ഹിന്ദുക്കളും മലബാറിലെ മുസ്ലിങ്ങളും നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെ മുഴുവൻ തമസ്കരിച്ചത്. മലബാറിൽ നടന്നത് ഒരു മുസ്ലിം പോരാട്ടമല്ല, അത് നൂറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട്. ഞാനത് വിശദീകരിച്ച് പറയാനല്ല. പോർത്തുഗൽ വരുമ്പോ പോർത്തുഗലിനെതിരെയുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തത് ആരാ? കോഴിക്കോട്ട് കപ്പലിറങ്ങുന്ന വാസ്കോഡഗാമയുടെ കാലുകുത്തൽ പോലും ഒരു അപശകുനമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ നാടിനെ നശിപ്പിക്കാനാണ് ഇവൻ വന്നത് എന്ന് പറഞ്ഞത് മഹാനായ ഖാളി മുഹമ്മദ് ഖദ്ദസല്ലാഹു സിറുൽ അസീസ് ആണ്. ആരായി ഉമർ ഖാൽ? ആരായി ഖാളി മുഹമ്മദ്? പണ്ഡിതൻ മാത്രമല്ല, ഒരു കാലഘട്ടത്തിന്റെ സാമൂഹിക പരിഷ്കർത്താവ്. ഇന്ത്യയിൽ ആദ്യത്തെ അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ തുടക്കക്കാരൻ, മലയാള സാഹിത്യത്തിൽ ആദ്യമായി മലയാള സാഹിത്യത്തിന് വലിയ സംഭാവന ചെയ്ത മലയാളത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛന് മുമ്പേ മലയാളത്തിൻ്റെ ഓരോ കുടിലും കൊട്ടാരവും ഏതൊരു മഹാനുഭാവൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ധന്യതയുടെ ഓർമ്മപ്പെരുന്നാളാക്കാൻ എത്രമേൽ മനോഹരമായൊരു സാഹിതീയ കൃതി കൊണ്ടുവന്നോ ആ സാഹിതീയ കൃതിയുടെ രചയിതാവാണ് മഹാനായ ഖാളി മുഹമ്മദ് ഖദ്ദസല്ലാഹു സിറുൽ അസീസ്. അതായത് മുഹിയുദ്ദീൻ മാല, കോഴിയുടെ മുള്ളോട് കൂകന്നു ചൊന്നാരെ കൂശാതെ കൂകി പറപ്പിച്ചു വിട്ടോവർ എന്ന് പാടിത്തന്ന മുഹിയുദ്ദീൻ മാല. തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം എഴുതപ്പെടുന്നതിനു മുമ്പേ മലയാളവും സംസ്കൃതവും അറബിയും തമിഴും അതൊരു മുല്ലാക്ക എഴുതിയതാന്ന് വിചാരിക്കുന്നവരാണ് ലോകവിഡ്ഢികൾ. മുല്ലാക്ക എന്ന് പറഞ്ഞാലും മോശം പദപ്രയോഗമായിട്ടല്ല, ചിലർ വിചാരിക്കുന്ന പോലെ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നല്ലോ. സംസ്കൃതം, അറബി, പേർഷ്യൻ ഭാഷ എല്ലാം കൂടി സമഞ്ജസമായി സമ്മേളിക്കുന്ന ഭാവനയുടെ മനോഹരമായൊരു തലം പൂരിപ്പിച്ചു തരുന്നതാണ് മഹാനായ ഖാളി മുഹമ്മദ് തങ്ങളുടെ മുഹിയുദ്ദീൻ മാല. എന്നാൽ അതേ ഖാളി മുഹമ്മദ് തന്നെയാണ് ഈ നാട്ടിലിറങ്ങി വന്ന ഈ പോർത്തുഗൽ അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ സാമൂതിരിയുടെ പട്ടാളമായ നായർ പടയാളികൾ ജയിച്ചു, അങ്ങനെ ചാലിയം കോട്ട പിടിച്ചടക്കപ്പെട്ടു, തിരിച്ചു പിടിച്ചടക്കപ്പെട്ടു എന്ന വാർത്ത കാണുമ്പോൾ ഫതുഹൽ മുബീൻ എന്ന കിതാബ് എഴുതി. ദ ഗ്രേറ്റ് ട്രയംഫ് എന്ന് പറയാൻ പറ്റുന്ന വിധം അത്ര വലിയ ആഘോഷത്തിൻ്റെയും വിജയഭേരിയുടെയും അതിൻ്റെ ഓർമ്മ നൽകുന്ന ഫതുഹൽ മുബീൻ. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാൻ കാരണം ഈ ഓർമ്മകളെയാണ് പിഴുതറിയപ്പെടണമെന്ന് ചില ആളുകൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരം വാർഷികങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കേണ്ടതും ഉണർന്നു കേൾക്കേണ്ടതും ഈ ഓർമ്മകളുടെ നിരന്തരമായ പ്രഘോഷണങ്ങളായിരിക്കണം. ഈ ഓർമ്മകളുടെ പ്രഘോഷണങ്ങൾ, ഈ നാട് ജയിച്ചു എന്നത് എങ്ങനെയെന്ന ഓർമ്മകൾ. നായർ പടയാളികൾ ജയിച്ചു എന്നറിയുമ്പോൾ മഹാനായ പണ്ഡിതൻ മുഹിയുദ്ദീൻ മാല എഴുതിയ പണ്ഡിതൻ പ്രഗത്ഭനായ അധ്യാത്മ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള പ്രഗത്ഭനായ പണ്ഡിതൻ അദ്ദേഹം അതുകൂടി എഴുതുന്നു. അക്കാലത്തിൻ്റെ രാഷ്ട്രീയം എഴുതുന്നു, അക്കാലത്തിൻ്റെ രാഷ്ട്രീയം. അതുകൊണ്ടോ ആ കാലങ്ങളിൽ നിന്ന് തുടങ്ങി വച്ചിട്ടുള്ള സാമുദായിക സൗഹൃദത്തിൻ്റെ പൂക്കാലം അതുപോലെ തുടർന്നു വന്നത് മഹാനായ ഉമർ ഖാദിയിലൂടെയും മമ്പുറം തങ്ങളിലൂടെയും ആലി മുസ്ലിയാരിലൂടെയും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നു. കേരളത്തിലെ മുസ്ലിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ ആവാൻ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സൂഫി വര്യന്മാരുടെ ജീവിതമാണ്. സൂഫിയുടെ ജീവിതം, ഇന്ത്യയിലെമ്പാടും ഉണ്ടായിരുന്ന സൂഫിയുടെ ജീവിതത്തെക്കുറിച്ച്, ലോകത്തെമ്പാടുമുള്ള ഇസ്ലാമിക പ്രബോധനത്തെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സൂഫിയുടെ തൂമന്ദഹാസമാണ് പ്രത്യേകിച്ചും ഇന്ത്യയുടെ ബഹുസ്തരതയെ ഇത്രമേൽ ചേർത്തു പിടിച്ചത്. അതുകൊണ്ടാണ് ഗാന്ധിജി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൽ നിന്ന് ഞാൻ ഇസ്ലാമിനെ പഠിച്ചപ്പോൾ
ഞാൻ പഠിച്ച ഇസ്ലാം വാളുകൊണ്ട് പ്രചരിതമായതല്ല, മറിച്ച് സൂഫിയുടെ സ്നേഹമന്ദസ്മിതം കൊണ്ട് പ്രചരിതമായതാണ്. മൈ അസോസിയേഷൻ ടു ദ നോബ്ലസ്റ്റ് മുസൽമാൻ ഹാസ് ടോക്ട് മീ ദാറ്റ് ഇസ്ലാം ഹാസ് ബീൻ സ്പ്രെഡ് നോട്ട് വിത്ത് സോഡ് ബട്ട് വിത്ത് എ പ്രേയർഫുൾ ലവ് ഓഫ് അൺബ്രോക്കൺ സീരീസ് ഓഫ് ഫക്കീർസ് ആൻഡ് സൂഫീസ്. അണമുറിയാത്തൊരു ശൃംഖല പോലെ നിലനിന്ന പ്രണയപുരസ്സരം ഒരു സമൂഹമെന്ന നിലയിൽ പ്രണയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഗീതങ്ങൾ മുഴക്കിയ പ്രഗത്ഭരായ സൂഫികളുടെ ഫക്കീറുമാരുടെ ജീവിതത്തിലൂടെയാണ് ഇസ്ലാം പ്രചുരപ്രചാരം നേടിയത്, വാളുകൊണ്ടല്ല എന്നായിരുന്നു മഹാത്മാഗാന്ധി. ഇത് പറയേണ്ട കാലം. ഇന്ത്യയിലെ കലാപങ്ങളെക്കുറിച്ച് എഴുതപ്പെട്ട, ആ കലാപങ്ങളുടെ കാരണങ്ങളെക്കുറിച്ച് വിശദമായി പറയപ്പെട്ട ഒരു ഗ്രന്ഥം കമ്മ്യൂണലിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന വളരെ പ്രധാനപ്പെട്ട പുസ്തകം. ആ പുസ്തകത്തിലൊരു റിപ്പോർട്ട് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ വായിക്കാം. വി കൺസിഡർ ദെർഫോർ ആൻ അറ്റംപ്റ്റ് ടു റിമൂവ് ദ ഹിസ്റ്റോറിക്കൽ മിസ്കൺസെപ്ഷൻ ഇസ് ദ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇൻഡിസ്പെൻസിബിൾ സ്റ്റെപ്പ് ഇൻ ദ സൊല്യൂഷൻ ഓഫ് ഹിന്ദു മുസ്ലിം പ്രോബ്ലം എന്ന്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏറ്റവും നല്ലത് ഇന്ത്യയുടെ ഇന്നലകളുടെ ചരിത്രത്തിലേക്ക് പോകണം. അവിടെ ഉമർ ഖാലിയുണ്ട്, ചോയിയെ ചെറുത്തു പിടിച്ച ഉമർ ഖാലി. അവിടെ മമ്പുരന്തങ്ങളുണ്ട്, കണക്കെഴുത്തു പിള്ളയായി അങ്ങനെ കോന്തുനായരെ ചെറുത്തു പിടിച്ചിരുന്ന മഹാനായ മമ്പുരന്തങ്ങൾ. അവിടെ കുഞ്ഞായ മുസ്ലിയാരുണ്ട്, തൻ്റെ ഏറ്റവും വലിയ ആത്മമിത്രമായി മങ്ങാട്ടച്ചനെ ചെറുത്തു പിടിച്ചിരുന്ന കുഞ്ഞായ മുസ്ലിയാർ. അങ്ങനെ ഈ നാടിൻ്റെ പരിസരങ്ങളിലേക്കും പോയാൽ ഈ സൗഹൃദത്തിൻ്റെ ഇന്നലകളുടെ പൂക്കാലങ്ങളിലൂടെയാണ് ഈ രാജ്യം നടന്നുപോയതെന്ന ബോധ്യം നമുക്കുണ്ടാക്കാൻ സാധിക്കും. അതിൻ്റെയൊക്കെ വലിയ പ്രചാരകനായിരുന്ന മഹാനായ സൂഫി. എന്നാൽ അഷ്റഫുൽ ഖൽഖിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ വിതുമ്പിപ്പോയ സൂഫി. യാ അക്രമൽ ഖുറമാ ലാ താബിക്കും ഉമറുൽ ഫഖീറുൽ മുർത്തജി ലി ജനാബിക്കും യർജുൽ അത്താലൽ ബുകായി ബിബാബിക്കും വദ്ദംഉ മിൻ ഐനൈഹി സാല സജീമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഏ പരിശുദ്ധരിൽ പരിശുദ്ധരെ, അങ്ങനെ വിളിക്കാവൂ എന്നൊക്കെ ചോദിക്കുന്നവർ ഉമർ ഖാലി ഒന്ന് പഠിച്ചാൽ മതി. ഖദ്ദസല്ലാഹു സറവല. അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രത്തിലെ ഓരോ വഴിയിലും ഒന്ന് പഠിച്ചു പഠിച്ചു പോയാൽ മദീനത്തെ പരിശുദ്ധ റസൂലിൻ്റെ ഹുജറത്തു ഷരീഫയുടെ അവിടുത്തെ തൂണിൽ യാ ഖൈറ മൻ ദുഫിനത് ബിൽ ഖായി അലമുഹു എന്ന് തുടങ്ങുന്ന ഒരു കവിത കാണാം. അതുപോലെ മനോഹരം മഹാനായ ഉമർ ഖാലി തങ്ങളുടെയും കവിത യാ അക്രമൽ ഖുറമാ അലാ അതാബിക്കും. അങ്ങയുടെ മുട്ടുപ്പാവിൽ ഈ പാവപ്പെട്ട ഉമർ വന്നു നിൽക്കാൻ, ഉമറുൽ ഫഖീറുൽ മുർത്തജി ലി ജനാബിക്കും, അങ്ങയുടെ ചാരെ അങ്ങയെ ഓർത്തുകൊണ്ട് കരഞ്ഞ് അങ്ങയുടെ ഈ ഔദാര്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കവിളണകളിലൂടെ ഒഴുകുന്ന കണ്ണുനീര് സാക്ഷിയാക്കി ഈ പാവം ഉമർ വന്നു നിൽക്കുന്നു നബിയേ എന്ന് പറയുമ്പോൾ അഷ്റഫുൽ ഖൽഖിൻ്റെ ഹൃദയ കവാടം തുറക്കപ്പെട്ട പോലെ അവിടുത്തെ പരിശുദ്ധ റൗളത്തു ഷരീഫയുടെ കവാടം തുറക്കപ്പെടാൻ, അത്രമേൽ അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള അനുരാഗം കൊണ്ട് പൂരിതമായ പ്രഗത്ഭനായ ഒരു അറബി കവിയും കൂടിയാണ് മഹാനായ ഉമർ ഖാലി ഖദ്ദസല്ലാഹു സറുൽ അസീസ്. എത്ര കവിതകളാണ് മലയാളത്തിൽ, മലയാളവും അറബിയും ചേർന്ന് നിൽക്കുന്ന സമ്മിശ്രമായ ഭാഷയിൽ എത്ര മനോഹരമായി അതിൻ്റെ കാവ്യാലങ്കാര ഭംഗിയോടെ അതിൻ്റെ സാഹിതീയമായ മേന്മയോടെ സരസമായി മഹാനായ ഉമർ ഖാലി ഖദ്ദസല്ലാഹു സറുൽ അസീസ് തങ്ങൾ എഴുതിയിട്ടുള്ള കവിതകൾ. വലിയൊരു പാഠ്യവിഷയമാക്കേണ്ട ഒരു വലിയ ജീവിതമാണ് ഉമർ ഖാലി തങ്ങൾ. ഇനിയും പാഠ്യവിഷയമാക്കേണ്ടതാണ്. വലിയ ഗവേഷണങ്ങൾക്ക് നിരന്തരം നിരന്തരം അത്തരം ഗവേഷണങ്ങൾക്ക് പാത്രീഭൂതമാവേണ്ട ഒരു ജീവിതം. ഇന്ത്യയുടെ സമരചരിത്രങ്ങളിലെ അത്ഭുതകരമായ പ്രതിഭയായി ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയത്തെ ഇത്രമേൽ സ്വാധീനിച്ച സമുദായ സൗഹൃദത്തിൻ്റെ ഏറ്റവും വലിയ അംബാസിഡറായി, എന്നാൽ പ്രവാചകാനുരാഗം കൊണ്ട് പൂരിതമായ ആർദ്രമായ സാന്ദ്രമായ ഹൃദയത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ജീവിതമായി മഹാനായ ഉമർ ഖാലി ഖദ്ദസല്ലാഹു സറുൽ അസീസ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് ഇവിടുത്തെ മഹല്ല് ഭാരവാഹികളോടൊക്കെ പറയുന്നു, ഈ ജീവിതത്തെ കൂടുതൽ പ്രകാശിപ്പിക്കണം. അത് കേവലം ഇങ്ങനെ ഒരു പരിപാടിയിലൂടെ മാത്രമല്ല, ഇതൊരു പ്രബോധന മാർഗമാകണം. എന്താണോ ഇന്ത്യയിലെ സൂഫി ചെയ്തത് അതിലൊന്നാണ് മഹാനായ ഉമർ ഖാലി തങ്ങൾ ചെയ്തത്. ഇന്ത്യയിലെ സൂഫികൾ, ഇന്ത്യയിലെ എല്ലാ സൂഫിയുടെയും ജീവിതം ഇങ്ങനെ ചേർത്തു നിർത്താൻ വേണ്ടിയായിരുന്നു.
മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ചിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ഒന്ന് ചിരിച്ചപ്പോൾ ആളുകൾ ഇങ്ങനെ വന്നു. നിലാവ് പൊഴിയുന്ന പോലെയുള്ള ഒരു ചിരി, ഒരു തൂമന്ദസ്മിതം. അപ്പോ ആളുകൾ ആ മഹാമനുഷ്യന്റെ ജീവിതത്തിലേക്ക് ചേർന്നു നിന്നു. ആ പർണശാലയിൽ വന്നിരുന്ന് ഇന്ത്യയിലെ പ്രഗത്ഭരായ ഗായകർ പാട്ടുപാടി എന്ന് പറയുന്നത് ഇന്ത്യ കണ്ട പ്രഗത്ഭരായ ചരിത്രകാരന്മാരാണ്. ദ കണ്ടിന്യൂഡ് ഡിവോഷൻ ഓഫ് ദ മുസിഷ്യൻ ടു ദ സൂഫീസ്, എസ്പെഷ്യലി ടു ചിഷ്തി സൂഫീസ്, ചിഷ്തികൾ, ചിഷ്തി മഷായിഖുമാർ അവരുടെ പർണശാലകളിൽ ചെന്നിരുന്ന് ആ പർണശാലകളിൽ ഇരുന്ന് പാട്ടുപാടി വറക്കത്തു നേടിയിരുന്നത് ടാൻസനെ പോലെ ഇന്ത്യ കണ്ട പ്രഗത്ഭരായ ഗായകരാണ്. അതുകൊണ്ട് ഹിന്ദുസ്ഥാനി എവിടെയാണോ ഒരു നിലാവ് പോലെ പെയ്തത് അത് സൂഫിയുടെ ഈ പർണശാലയിലാണെന്ന് പറയുന്ന ചരിത്രകാരന്മാർ നമ്മുടെ രാജ്യത്തല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയെ കാണാനും ഇന്ത്യ അറിയാനും വന്ന ചരിത്രകാരന്മാർ പോലും അത് എഴുതി. ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന് പറഞ്ഞ പ്രഗത്ഭനായ എ എൽ ഭാഷാമിനെ പോലെ പ്രഗത്ഭരായ വലിയ പണ്ഡിതന്മാരായ ചരിത്രകാരന്മാർ. അതുകൊണ്ട് ഈ ഭാരവാഹികൾ ഈ നാട്ടുകാർക്ക് വലിയ ദൗത്യമുണ്ട്. ഇന്ത്യയുടെ സമരചരിത്രങ്ങളിലേക്ക്, സാമൂഹിക ജീവിതത്തിലേക്ക് ഇത്രമേൽ നിരന്തരം നിതാന്തമായ വെളിച്ചം പകർന്നു നൽകിയ ഒരു മഹായോഗിയെക്കുറിച്ച് കൂടുതൽ പറയാൻ വലിയ വലിയ അത്തരത്തിലുള്ള പഠനങ്ങൾ നിരന്തരം നടക്കേണ്ടതുണ്ട്. അവരെ പലതരത്തിൽ വായിക്കേണ്ടതുണ്ട്. അവരുടെ ജീവിതത്തെ അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ വഴിയിലൂടെ വായിക്കാം, നമ്മുടെ സാമൂഹിക ജീവിതത്തിൻ്റെ വഴിയിലൂടെ വായിക്കാം, നമ്മുടെ സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളുടെ വഴിയിലൂടെ വായിക്കാം, പാണ്ഡിത്യത്തിൻ്റെ ഗരിമയാർന്ന ജീവിതത്തിൻ്റെ വഴിയിലൂടെയും വായിക്കാം. അങ്ങനെ പല വഴിയിൽ അതുല്യ പ്രതിപാദനായി നിൽക്കുന്ന മഹാനുഭാവൻ മഹാനായ ഉമർ ഖാദി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അവരെ ഓർക്കാൻ, അവരെ ഓർക്കുന്ന സദസ്സിലിരിക്കാൻ, അവരെ ഓർക്കുന്ന സദസ്സ് തുടക്കം കുറിക്കാൻ സൗഭാഗ്യം ലഭിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. ആ ചാരിതാർത്ഥ്യത്തോടുകൂടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തോടെ ഈ സദസ്സിനെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട്, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.